ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡോട്ട്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ GTA 5 ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ നേരെ കാണുന്ന വഴിയുണ്ട, ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫോറസ്റ്റിൽ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. ഫോറസ്റ്റ് എക്സ്പ്ലോർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ സ്ഥലത്തോട്ടൊക്കെ പോയി, കുറെ അടിപൊളി വീഡിയോ, കുറെ കാണാനും കുറെ ആനിമൽസ് നമ്മൾ കണ്ട്, കുറെ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി കിട്ടിയ വീഡിയോസ് ആയിരുന്നു, ഫാമിലൊക്കെ പോയി ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ എന്താ കാർഡ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണാം. അപ്പൊ ഇന്ന് നമ്മൾ എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ ഗൈസ്, എന്തായാലും രാത്രി ആവാറായി. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടെന്ന് അറിയാം. ഫസ്റ്റ് നമുക്ക് രാത്രി ആയിക്കണ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു റൂം വേണം. സിറ്റിയിലോട്ട് എന്തായാലും ഇവിടുന്ന് പോയി കാണാൻ നടക്കത്തില്ല, കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ലേറ്റാവും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാന്ന് വെച്ചാൽ ഭയങ്കര മെനക്കേടാണ്. ഓക്കെ, നമ്മളിപ്പോ പോവാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ചില്ലിയാടാണ്. ചില്ലിയാട് നമുക്ക് എന്തായാലും സിറ്റിയിലെ ഏറ്റവും ഹൈയസ്റ്റ് പൊസിഷൻ ആണ്, ഒരു ഹൈയസ്റ്റ് പ്ലേസ് ആണ് മൗണ്ടൻ ചില്ലിയാട്. അപ്പൊ നമ്മള് ചില്ലിയാടിലോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകാൻ വന്നത്. അവിടെ എന്തോ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ ഡ്രൈവർ വിളിച്ച് നമ്മളെ അടുത്ത് പറഞ്ഞായിരുന്നു കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, ഇതിനെ വേണ്ടത് ട്രെയിൻ പോകുന്നു നോക്കിയേ. ഓ, ട്രെയിൻ പോണോക്കിയേ, കൊള്ളാം അല്ലേ. അപ്പൊ നമ്മൾ എന്താ പോണത്, ഇപ്പൊ ഇന്നിപ്പോ മേലോട്ടാണ് കയറി പോകാൻ പോണത്. ഗൈസ്, അവിടെ ഏതോ ഒരു പുതിയൊരു സിറ്റി ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മളത് ഡ്രൈവർ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ചില്ലിയാട് കുറെ കാര്യങ്ങൾ, പാർട്ടീസും കുറെ ഇപ്പൊ ടൂറിസം ടൈം ആയ കാരണം കുറെ ആൾക്കാർ വരുന്നുണ്ടെന്ന് നമ്മളടുത്ത് പറഞ്ഞായിരുന്നു ഡ്രൈവർ. എടേ, എല്ലാവരും റെഡി അല്ലേ? നമ്മളിപ്പോ എവിടേക്ക് പോണെന്ന് അറിയാ? നമ്മളിപ്പോ നമുക്ക് റൂം എടുക്കണം, നൈറ്റ് സ്റ്റേ ചെയ്യണ്ടേ. അപ്പൊ അത്യാവശ്യം നല്ലത് റിസോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് റൂം എടുക്കണം. ബസ് ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓ, ജസ്റ്റ് മിസ് വരഞ്ഞൊന്നുണ്ട്. ബസ് ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്, പക്ഷെ നമ്മൾ ഈ തിരക്കും കാര്യങ്ങളും നോക്കാറില്ല. ബസ് ഇവിടെ എവിടെയാ, ഇവിടെ നിന്ന് ഏതോ ഒരു ടേണിംഗ് ആണ് നമ്മളടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നുണ്ട് ടേണിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. ബസ് ഇത് സിറ്റിയിൽ പുതിയതായിട്ട് വന്ന റോഡാട്ടോ, അതായത് പുതിയതായിട്ട് നമ്മുടെ ചില്ലിയാടക്ക് ഫുൾ ഓഫ് റോഡ് ഉള്ളത്. ബസ് അപ്പൊ നമുക്ക് എന്താണെന്ന് അറിയാം, നമുക്ക് ചില്ലിയാടക്ക് ഓഫ് റോഡ് തന്നെ പോവാം, ബട്ട് ഈ വഴി പോയാലും നമുക്ക് ചില്ലിയാടോട്ട് എത്താം. പക്ഷെ നമ്മൾ എന്തായാലും കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളാണ് പോണത്. അപ്പൊ നമ്മൾ അവിടുത്തെ വഴിയിലൂടെ ആയിരിക്കും നമ്മൾ പോവാ പിറ്റേ ദിവസം. ഇപ്പോഴെന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ പോവാ. ഇതിപ്പോ നമ്മൾ റിസോർട്ട് എടുക്കാനല്ലേ പോകുന്നത്. ചില്ലിയാടിന്റെ കുറച്ച് അടിയിലോട്ടായിട്ടാണ് ഈ പറയുന്ന പുതിയ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടാ. ഡ്രൈവർ ആണ്, ഡ്രൈവർ സാധാരണ നല്ല മുട്ട പണി തരാറുള്ളതാണ്. പക്ഷെ ഈ റോഡ് കണ്ടപ്പോ എനിക്ക് എന്തായാലും തള്ളെല്ലാം തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ എനിമൽസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലേ, ഞാനവിടെ എനിമൽ ആണെന്ന് വിചാരിച്ചു. ഓ, ഇവിടെ ഒക്കെ നോക്കി എന്റെ മോൻ, ഇവിടെ ഒക്കെ നൈസ് ഇല്ലേ. ഓ, പോളി, നല്ല രസമുണ്ട്. അവിടൊക്കെ എന്തായാലും വരും കാലഘട്ടങ്ങളിൽ ഇനി വല്ല സംഭവങ്ങളൊക്കെ വരുമായിരിക്കും കേട്ടോ, പാർട്ടീസോ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, കണ്ടില്ലേ. ഇവിടൊക്കെ നോക്കിയേ, നമുക്ക് ചില്ലിയാടോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ചില്ലിയാടോട്ട് പോവാൻ പറ്റും, മനസ്സിലായി, ഓഫ് റോഡ്. പക്ഷെ നമ്മളിപ്പോ എന്തായാലും ഈ വഴിയല്ല പോവാൻ പോണത്. നമ്മളിപ്പോ ഇങ്ങനല്ല പോണത്, ഇങ്ങനെ കയറി ഇവിടെ എത്തിക്കണ ചില്ലിയാട് പോകാൻ പറ്റും. പിന്നെ അതുമാതിരി തന്നെ ഈ സിറ്റിയിൽ നമ്മളിങ്ങനെ ഹൈവേ കൂടെ വന്നിട്ട് ഇതിലൂടെ കയറി ഇങ്ങനെ 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 ഓഫ് റോഡൊക്കെ പോയി 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 ഇങ്ങനെ വരാൻ പറ്റും. പക്ഷെ അതാണ് കുറച്ചുകൂടെ രസം, മനസ്സിലായാ. അപ്പൊ നമുക്ക് എന്തായാലും പിറ്റേ ദിവസം ഒന്ന് ഉറങ്ങി എന്നിട്ടിപ്പോ രാത്രി ആവാറില്ലേ, നമുക്ക് അപ്പുറത്തെ വഴി കൂടെ നമ്മള് ചില്ലിയാടിലോട്ട് പോവാം. ഓക്കെ, അതായിരിക്കും നമുക്ക് രസം. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് പീ പോയിന്റുകളാണ്, കൊക്കെ കണ്ടില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയ കൊക്ക എന്റെ മോനെ അടിപൊളി വ്യൂ അല്ലേ. നോക്കിയേ, നമ്മൾ ഇന്നലെ പോയ ഫാം കേട്ടാ, ഇന്നലെ പോയ എല്ലാം ആ ഫുൾ ഫാമാണ് നിലത്ത് കാണുന്നത്. എന്റെ മോനെ സോരത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങി തെരക്ക് വിളിക്കുന്നുണ്ട്, അവന്റെ വണ്ടി ഇടിച്ചിട്ട് അവൻ ഇടിക്കാൻ വരുന്നത് ഫ്രാങ്ക്ലിനെ, അവൻ അങ്ങനെ ഇടിച്ച് കേറ്റ ഫ്രാങ്ക്ലിനെ. അയ്യോ, എടേ വണ്ടി കയറ്, വണ്ടി കയറ്, വണ്ടി കയറ്, ടിന്റെ വണ്ടി കയറ്, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എടേ, ആ വണ്ടി കയറ്റി കൊന്നവന. അതിന് നമ്മളല്ല ഉത്തരവാദി. ഇവിടെ ക്യാമറ ഒന്നും ഇല്ല, തരം കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. ഇവിടെ കൊള്ളാട്ടാ, ഫുള്ള് രസായിട്ടുള്ളൊരു വ്യൂ. അയ്യോ, നമ്മൾ എന്തായാലും വഴി തെറ്റി തിരിച്ച് ആ വഴി തന്നെ പോവാ. അവിടെ ഇതുണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളുണ്ടല്ല ഹൈറ്റിൽ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല, ഹൈറ്റിലോട്ട് പോകുന്തോറും ഫുള്ള് മഞ്ഞ് വരുന്നുണ്ട് കേട്ടാ. ഇവിടെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല. ഓ, എന്റെ മോനെ, ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂസ് ആണ്. കണ്ടില്ലേ റൈറ്റ് സൈഡ് നോക്കി നിങ്ങൾ മോനെ, ഫ്രാങ്ക്ലിനെ ഇതാണെന്ന് തോന്നുന്നുണ്ടല്ലോ ലൈഫിൽ ഏറ്റവും അടിപൊളി ട്രിപ്പ്. റൈറ്റിലോട്ട് നോക്കിയേ. ഓ, മഞ്ഞുകാരൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഓ, ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമല്ല എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. അപ്പൊ എന്തായാലും കുറെ പോവാനുണ്ട്, എന്തായാലും കുറെ ദൂരം ഉണ്ട്. എന്തായാലും നമ്മള് ഈ പറഞ്ഞ റിസോർട്ടിലോട്ട്, റിസോർട്ട് അല്ല ഒരു സിറ്റി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. നമ്മളുണ്ടല്ലോ, നമ്മള് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട്, അതായത് അടുത്ത ദിവസം നമ്മളൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് സർപ്രൈസ് അല്ല, ശരിക്കും ഉള്ള സംഭവമാണ് അതെന്ന് പറഞ്ഞാല്, പക്ഷെ ഇവർക്ക് സർപ്രൈസ് ആയിരിക്കും അത്. ഓക്കെ, ഇവർക്കും നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും അത്. അപ്പൊ എന്തായാലും ആ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇവിടെ വണ്ടി പറക്കാൻ തോന്നിട്ടാ. ഓ, ഇവിടെ
ഇവിടെ വെള്ളം, നമുക്ക് വെള്ളം ഇവിടെ എടുത്ത് കുടിക്കട്ടോ. എനിക്ക് തോന്നുന്നു മല കയറുമ്പോ കട്ട ഇവിടെ ഷോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ പോണ വഴിക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിട്ടാണ്. ഓനെ നമ്മള് വന്ന റോഡ് നോക്കിയ നിലത്ത് ഇവിടെ ഫുള്ള് മഞ്ഞാട്ടാ. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാൻ പറ്റുന്നില്ല. മറ്റേ ഒരു സ്ഥലല്ല വണ്ടി, വണ്ടി നിർത്താൻ വേണ്ടിട്ട്. ഫ്രാങ്ക്ലിൻ നീ എന്തായാലും മുന്നോട്ട് പോവണ വഴിക്ക് എവിടെയെങ്കിലും വല്ല സ്ഥലം ഉണ്ടാവും, നമുക്ക് അവിടെ നിർത്താം. നേരത്തെ അടിയിലുണ്ടായിരുന്ന സ്ഥലം ഇവിടെ അടിയിലുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാല് അവിടെ നിന്ന് മേലോട്ട് നോക്കിയ വലിയ രസമൊന്നും കാണത്തില്ല. നമ്മള് എത്താറായിട്ടില്ല കൈസ്, ഇനിയും എടെ എത്താറായിട്ടില്ല, ഇനിയും ഉണ്ട്. ഫ്രാങ്ക്ലിനെ എനിക്ക് വിശക്കുന്നുണ്ട് ഫ്രാങ്ക്ലിൻ, നമുക്ക് വല്ല ഹോട്ടലിൽ കയറി വല്ല ഫുഡ് വല്ലതും കഴിക്കുക. വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി, ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും വല്ല മേലെ എത്തിക്കഴിഞ്ഞാൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്റെ മോനെ, ചില്ലിയാട് എന്ന് പറഞ്ഞത് ആ അറ്റത്താണ് കണ്ട. പക്ഷെ നമ്മൾ അങ്ങോട്ട് എന്തായാലും ഇപ്പൊ പോകുന്നില്ല, നമ്മൾ അപ്പുറത്തെ വഴിയിലൂടെ പോവാ. അപ്പുറത്തൂടെ പോവാണെങ്കിൽ കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിരിക്കും അപ്പുറത്തൂടെ. ഇവിടെ 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 വെക്കാൻ പറ്റുണ്ടോ വണ്ടി? ഓക്കെ 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 ഓക്കെ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ മേലോട്ട് പോകുമ്പോ ഉണ്ടാവുന്ന? ഓക്കെ ഓക്കെ, നീ പാ നീ പാ. നീ എന്തായാലും ഇവിടെ നിക്ക്, ഞാൻ അപ്പുറത്തോട്ട് നോക്കിട്ട് വരാവേ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. മോനെ അവൻ അവിടെ തന്നെ നിക്കുന്നുണ്ടല്ലേ. ആ ഉണ്ട് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് നോക്കി, എന്റെ മോനെ വ്യൂ നോക്ക്. നമ്മൾ വന്ന റോഡും ആ അറ്റത്തൊന്നും കാണുന്നില്ല കേട്ടോ, ഫുള്ള് മഞ്ഞാണ് ഫുള്ള്. നമ്മള് ഇന്നലെ പോയി ഫാമ് ഇവിടെ നിന്ന് ഇവിടെ നിന്നേ കാണാം ഫാമ്. പക്ഷെ ഇനിയും ദൂരെ പോവാനുണ്ട്, എത്താറായതുകൊണ്ട് നമുക്ക് എന്തായാലും പോവാ. പക്ഷെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി. പോവാ പോവാ പോവാ. അപ്പൊ എന്തായാലും ഒരു സമയം 5 മണി ആയിട്ടുള്ളോ. ഗസ് എനിക്ക് വീണ്ടും വീണ്ടും പറയാ വയ്യ. ഗസ് ഇവിടെ എന്തായാലും അടിപൊളി. നിങ്ങൾക്ക് തന്നെ ഞാൻ പറയണേക്കാട്ടി കൂടുതൽ മനസ്സിലാവുന്നില്ല കാണുമ്പോ. അതെ അതെ, നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് എത്തിട്ടാ. ഓഫ് റോഡ് പോണ നമുക്ക്. ഗസ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ നിന്ന് പാർക്കൊക്കെ ചെയ്ത് ഇങ്ങോട്ട് നോക്കാം. ഓരോ സ്ഥലത്തെത്തുമ്പോ ഓരോരോ പെട വ്യൂസ് ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നമുക്ക് സ്പീഡിൽ പോവാൻ പറ്റാത്ത മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാല് ഇവിടെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അതായിരുന്നു നമുക്ക് സ്പീഡിൽ പോയി ഇങ്ങനെ ഇടിച്ച് പോകും. പിന്നെ നമ്മള് രാവിലെ വെളുപ്പാങ്കാലത്ത് വരേണ്ടി വരും, കാരണം അപ്പോഴാകുമ്പോ തിരക്കും കാര്യങ്ങളും ഉണ്ടാകത്തില്ല, നമുക്ക് ഒറ്റ സ്പീഡിൽ പോവാം. പക്ഷെ രാവിലെ തന്നെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കത്തില്ല. പുതിയ റോഡ് എന്തായാലും പൊളിയില്ലേ ഗൈസ്, നമ്മൾ എത്താറായെന്ന് തോന്നുന്നുണ്ട്. എത്താറയാ? ഓ നമ്മൾ എത്താറ. നമ്മള് പണ്ടേ വരേണ്ടതായിരുന്നു ഇങ്ങോട്ട്. ഇത് നോക്കിയേ, ഓ മോനെ വിഷയം. ഇത് ചെറിയൊരു ടൗൺ അല്ലേ, ഇതിന്റെ ഉള്ളില് റോഡ് ഉണ്ടോ? ഓ ഗൈസ് ഇതിന്റെ ഉള്ളിലാണ് കൊറച്ച് ചെറിയൊരു ടൗൺ കേട്ടോ. മോനെ ഇവിടെ സൈക്കിളൊക്കെ ആയിരുന്നു വേണ്ടിരുന്നു. ഗൈസ് നമുക്ക് എന്തായാലും ആദ്യം ഇങ്ങോട്ട് പോയി നോക്കാം, ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ. ഓക്കെ, പക്ഷെ ഇത് റോഡാണ് കേട്ടാ. ഓ ഇവിടെ ഒരു വണ്ടിക്ക് പോവാൻ പറ്റുള്ളൂ, അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ സീന്. ഓ മോനെ, പോളി 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 പോളി. ഫ്രാങ്ക്ലിനെ പോളി 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 പോളി. വിഷയം ഫ്രാങ്ക്ലിന്, നമുക്ക് എന്തായാലും ഒരു വീട് വേണല്ലോ, ഏതെങ്കിലും ഒരു വീട് എടുക്കണം. പിന്നെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് പയ്യ ഫ്രാങ്ക്ലിനെ. ആ എടാ ടിൻഡു, നമുക്ക് എന്തായാലും കഴിക്കാം, വെയിറ്റ് ആക്കു. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ, വിശന്നിട്ട് മനുഷ്യന്റെ എന്റെയും ചിഞ്ചാന്റെ വയറ് വിശന്നൊരു വിധമായി. എടാ നമുക്ക് കഴിക്കാം, വെയിറ്റ് ഒരു സ്ഥലം നോക്കട്ടെ. ഇവിടെ ക്ലോസ് ഇടാട്ടാ. ഇവിടെ എന്താ ക്ലോസ്? ഇവിടെ എനിക്ക് പണി കഴിഞ്ഞിട്ടില്ല, റോഡ് എത്തി വർക്ക്. ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് വണ്ടി ഇട, നമുക്ക് നോക്കിയിട്ട് വരാം അങ്ങോട്ട്. അങ്ങോട്ട് വണ്ടി ഇട്, എന്നിട്ട് നമുക്ക് എന്തായാലും നോക്കിയാലോ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്തരൊക്കെയോ ഉണ്ട്. ഓ ഇവിടെ മറ്റേ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടാ. ഞങ്ങൾ നേരെ സ്പീഡിൽ പോയി, നേരെ വന്ന് വീഴണത് ഇങ്ങോട്ടായിരിക്കും. എടേ ഇല്ലീഗൽ റോഡായ നമ്മുടെ അടുത്ത് വണ്ടിയൊക്കെ നിർത്താൻ പറയുന്നുണ്ട്. അതെന്തായാലും ഗൈസ് ഇവിടെ വരെയുള്ള റോഡ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് തോന്നണേ ഇവിടെ നിന്നിട്ട് പണി കഴിഞ്ഞിട്ടില്ല എന്നുണ്ട്. അപ്പൊ ഇനി എനിക്ക് തോന്നണ ഗൈസ് കുറച്ചും കൂടെ കഴിയുമ്പോ പണിയൊക്കെ തുടങ്ങി പുതിയൊരു സെറ്റപ്പ് അപ്പുറത്തോട്ട് ഇതാക്കും തോന്നുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ടൂറിസം എന്തെങ്കിലും ഒക്കെ ആക്കും തോന്നുന്നുണ്ട്. ഇവിടെ ആരൊക്കെ ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. അങ്ങനെ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഒരു വീടൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. വൺ വേ. ഓക്കെ ഓക്കെ, വൺ വേ ആണ് കേട്ടത്. ഈ ചെറിയൊരു സ്ഥലത്ത് വൺ വേ. പക്ഷെ ഇവിടൊക്കെ വീടുകളൊക്കെ എടുക്കണല്ലേ. നമുക്ക് എന്തായാലും ഇവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കണം, മൈക്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ട് അല്ലെ. അടിപൊളി ഏരിയ. ഓ ഇവിടൊക്കെ വീട് വെക്കണം, അതും നല്ല ഹൈറ്റ് ഹൈ പൊസിഷനില്. പക്ഷെ ഇവിടൊക്കെ ഇരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട ഇവിടെ ഇരിക്കാൻ സംസാരിക്കാനൊക്കെ. എനിക്ക് തന്നെ രാത്രി ആയിരിക്കും കുറച്ചുകൂടെ രസം കാണാനായിട്ട്. പക്ഷെ ഇവിടെ നോക്കിയ ഒരു ചീപ്പ്. എനിക്ക് തന്നെ ഇവിടെ നല്ല കോടീശ്വരന്മാരാണ് തോന്നുന്നുണ്ട് ഈ പറയുന്ന ഇതൊക്കെ മേടിക്കണത്. ഈ പറയുന്ന ബംഗ്ലാവും അതും മതിയൊക്കെ മേടിക്കണം. ഇവിടെ പമ്പ് ഉണ്ട്. ഓ നമ്മളെന്തായാലും ഫ്യൂവൽ ഇല്ല, ഔട്ട് ഫ്യൂവൽ. നമുക്ക് കുറച്ച് ഫ്യൂവൽ അടിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, കയറി 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 കയറി. ഇത് എത്ര ഫ്യൂവൽ? എത്ര റെഗുലർ ആയിട്ട് അടിക്കുന്ന ആൾക്ക് 33, പ്രീമിയം 36, പ്ലസ് 34. അതെന്താ എനിക്ക് തോന്നുന്നത് പ്രീമിയ. അപ്പൊ നമുക്ക് തരുന്നത് എന്താണ്? പച്ചവെള്ളം ഒഴിച്ചു തരണം വണ്ടിയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നത് പല പല സാധനങ്ങളുണ്ട്. നമ്മളെന്തായാലും പ്രീമിയം സാധനം അടിച്ചിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ, നമുക്ക് ഈ വീട് എടുക്കാം, ആ വീട് എടുക്കാം. ഓക്കെ ഓക്കെ, ആ വീട്. എടാ ആ വീട് പോരെ. ആ ഫ്രാങ്ക്ലിനെ ആ വീട് മതി, ആ വീട് മതി. അപ്പോ ഇത് ഈ വീടും കൊള്ളാലോ. നമുക്ക് എന്തായാലും വല്ല ഫുഡ് കഴിച്ചിട്ട് വരാം. എന്റെ ഫ്രാങ്ക്ലിനെ ദേ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. ഹോട്ടൽ കണ്ടോ നമ്മള്? ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടാ, നമുക്ക് ഇവിടെ നിർത്താം. എടാ നിങ്ങൾ എല്ലാരും വണ്ടിയിലിരിക്കും, ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എന്തായാലും സ്ഥലമില്ല, പിന്നെ ഇവിടെ മുട്ടൻ വെയിലാണ്. നിങ്ങൾ എന്തായാലും വണ്ടിയിലിരിക്കും, ഞാൻ പോയി ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം, ഇവിടെ എന്താ സംഭവം നോക്കാം. ഫ്രാങ്ക്ലിനെ ഞാനാണെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന്
നോക്ക്, ഞാൻ ഇവിടെ നിക്കുന്നുണ്ട് പുറത്ത്. ഞാനൊന്ന് പ്രകൃതി രമണി ആസ്വദിക്കട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി ഇവിടെ മറ്റേ വല്ല റൂമും അല്ല കേട്ടോ നിക്കാനായിട്ട്. റൂമൊന്നുമില്ല, വീടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പറയണത്. ഇവരാണ് ഫുൾ സംസാരം എന്റെ മോനെ. ഇവിടെ എന്തോ ഇവിടെയാണ് ഫുള്ള് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ മോനെ, ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും റൂം ഇതൊക്കെ കിച്ചൺ ആണെന്ന് തോന്നിട്ടാ, പക്ഷെ കിച്ചൺ ഒന്നും വർക്കിങ്ങിലല്ല. ഇവിടെ ഒക്കെ ആണെങ്കിൽ അണ്ണാക്കും വെള്ളം എടുത്ത് സംസാരിക്കണത്. ഇവിടെ എന്തോ ഇല്ലീഗൽ പരിപാടിയാണ്, എന്തോ ഇല്ലീഗൽ പരിപാടി നടക്കണത് ഇവിടെ. നമ്മളെ കണ്ടപ്പോണ്ടല്ലോ സൈഡ്, എല്ലാവരും സൈലന്റ് ആയി നമുക്ക് എടുത്ത് പോവാം. നമ്മളെല്ലാരും നോക്കുന്നുണ്ട് നമുക്ക് എടുത്ത് പോവാം. അതെന്തോ ഡീല് ഇവിടെ നിന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് വെക്കാനുള്ള സ്ഥലം. ഇവിടെ ഒരു ATM കൗണ്ടർ ഉണ്ട്. ഇത് എന്തിനാണ്? ഓ ഇത് വാഷ്റൂം ടോയ്ലറ്റ്. ഉള്ള ടോയ്ലറ്റ് ഒക്കെ കൊള്ളാം, എന്തായാലും കൊള്ളാം. നല്ല വൃത്തിയൊക്കെ ഉള്ള ടോയ്ലറ്റ്, കുടി മേടിക്കാനുള്ള നമുക്ക്. ഇവിടെ ആരും ഇല്ലേ ചേട്ടാ? ഇവിടെ ഓണർ ഒക്കെ ഇവിടെ. ഓണർ പുറത്തു വരാ, ഓണർ പുറത്തു വരാന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്തായാലും ഒരു പെപ്സി സെവനപ്പ് എടുക്കട്ടെ. ഒരു പെപ്സി, ഒരു സെവനപ്പ്, ഒരു കോള എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു അഞ്ചാറ് ഗ്ലാസ് കൊടുക്കട്ടെ. ഇവിടെ മിറിണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ജ്യൂസും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പിസ്സ. അപ്പൊ നമ്മൾ എന്തായാലും ബർഗറും പിസ്സ ഒക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് എല്ലാരും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. ഇവിടെ മറ്റേ സാധനം ഗൈസ്, ഇതിന്റെ പേരറിയാന്നുള്ളത് കമന്റ് ചെയ്യാം. ഇതിന്റെ പേര് എന്താന്ന് ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന് കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ടിൻഡു ടിൻഡു പോവാ. നീ നോക്കി കഴിഞ്ഞില്ലേ? ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഒരു വീട് ഏതാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഏതാ വീടെന്ന് ബാബാ വണ്ടി കയറി. ഗൈസ് നമ്മൾ എടുത്തേക്കണ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീ കാണുന്ന വീടാണ് നമ്മൾ എടുത്തേക്കണത്. ഓക്കെ വിഷയം നമ്മൾ പൈസ ഒന്നും നോക്കില്ല, നമുക്ക് എന്തെങ്കിലും വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ വണ്ടി അവിടെ. ആ ഓക്കെ ബാബാ ബാബാ ബാബാ. എല്ലാരും ഇറങ്ങ, എല്ലാരും ഇറങ്ങ. അപ്പൊ നമ്മൾ എടുത്തേക്കണ വീട് എന്ന് പറയണത് ഈ കാണുന്ന വീടാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പ്രീമിയം വീട്. പിന്നെ സീൻ എന്താണെന്ന് വെച്ചാണ്ടല്ല, നമുക്ക് ഈ വീടിന്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ വീടില്ല എന്നാണ് അവര് പറഞ്ഞത്. കാരണം ഇവിടുത്തെ വീട് എല്ലാം ആൾക്കാര് മേടിച്ചു, ഇവിടെ നിൽക്കണമൊന്നും ഇല്ല. ഇവിടെ ഫുള്ള് റിച്ച് ആൾക്കാരാണ് വീടും കാര്യങ്ങളൊക്കെ എടുത്തേക്കണത്. ഭയങ്കര ഇവിടെ പറഞ്ഞേക്കണ വെച്ചാല് ഒരു വീടിന് 200 മില്യൺ ഡോളേഴ്സ് ഒക്കെയാണ് പറഞ്ഞേക്കണത്. ഇപ്പൊ വികാനായിട്ട് ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. പക്ഷെ റെന്റിനും ഇല്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഈ പ്രോപ്പർട്ടിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കാന്ന് വിചാരിച്ച് ഏത് സാധാരണ നമുക്ക് ലോക്കണം. തല്ലിപ്പൊളിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഇവിടത്തെ പ്രശ്നവും പ്രശ്നം തല്ലിപ്പൊടിച്ച നാട്ടുകാരും മൊത്തം അറിയും. പിന്നെ നമ്മളെ കള്ള എന്ന് പറയും. നമ്മളെന്തെങ്കിലും വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പുറത്ത് കിടക്കേണ്ടി വരും, ഈ ടെന്റും ഈ ടെന്റിൽ കിടക്കേണ്ടി വരും. ഇവിടെ ആണെങ്കിലും എന്തോ പാർപ്പിക്കും, നമ്മുടെ സാധനങ്ങൾ മേടിച്ച സാധനങ്ങൾ എന്തോ ഉണ്ടാക്കുന്നുണ്ട് അവൻ. അവിടെ ഇന്ന് അങ്ങനെ ആവോ? നിങ്ങൾ രണ്ടുപേരും എന്താ പരിപാടി? അപ്പൊ നിങ്ങൾ ഇല്ലല്ലോ, ഇവിടെ എന്തെങ്കിലും ഗ്യാസ് കട്ടറൊക്കെ ഉണ്ട്. അപ്പൊ അവരില്ലെന്നാ പറഞ്ഞു നമ്മുടെ. ഗൈസ് അവിടെ നേരെ നോക്കിയത് രണ്ടാൾക്കാർ നടന്നു പോന്ന്. ഗൈസ് ഇതിന്റെ മേലില് കൊറേ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മളെടുത്ത് മൈകളുടെ മോൻ ജിമ്മി നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു. ജിമ്മി അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്, വരുമ്പോ കാണാന്ന് പറഞ്ഞു. അതിന്റെ മേളിൽ കൊറേ പാർട്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഗൈസ് അപ്പൊ സമയം 6:30 സമയം ആയിട്ടുണ്ട്. ഗൈസ് ഞാനാണെങ്കിലും ഇവിടെ ഒരു നൈറ്റ് വാക്കിങ്ങിനൊക്കെ വേണ്ടി വന്നതാണ്. ഗൈസ് അപ്പൊ എന്തായാലും രാത്രി എന്താ സംഭവം എന്ന് നോക്കട്ടെ. ഗൈസ് അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ അടച്ച് കഴിഞ്ഞ പേമെന്ന് ഗൈസ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ചില്ലിയാട് പോകുന്നത് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ആഡ് ആക്കത്തില്ല. കാരണം വളരെ ഭയങ്കര ലെങ്ത് ഉണ്ടായിരിക്കും ആ വീഡിയോക്ക്. കാരണം കൂറിന്റെ സംഭവം നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഓക്കെ പിന്നെ പുതിയൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കാം. ഓക്കെ അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗൈസ്.